കെ ബി ഗണേഷ് കുമാർ എന്ന വ്യക്തി ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്നതിലുപരി ഇടത് മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയാണ്. അടുത്തിടെയാണ് അധികാര കൈമാറ്റത്തിൽ, വകുപ്പ് വച്ച് മാറ്റത്തിൽ ഇടത് മുന്നണിയിലെ പുതിയ മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റത്. ആ ഓർമ്മയെങ്കിലും കെ ബി ഗണേഷ് കുമാറിന് ഉണ്ടായിരിക്കണം. പറയാൻ കാരണം, കാർ യാത്രയിൽ ചൈൽഡ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്നും 4 വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് ഇരുചക്രവാഹന യാത്രയിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കമ്മീഷണർ തന്നെ നിയമങ്ങൾ ഉദ്ധരിച്ച് വളരെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തൽക്കാലം കേരളത്തിൽ അത് വേണ്ട എന്ന നിലപാടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്നത്. അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയായിരുന്നപ്പോഴാണ് സംസ്ഥാനത്ത് ഹെൽമെറ്റ് നിർബന്ധമാക്കിയത്. അതുകൂടി കെ ബി ഗണേഷ് കുമാർ എന്ന് ഓർക്കണം. ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് താൻ ഇതൊക്കെ കൊണ്ടുവന്നതെന്ന് അന്ന് ആർ ബാലകൃഷ്ണപിള്ള വളരെ വ്യക്തമായ നിലപാടെടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ, മകനായ കെ ബി ഗണേഷ് കുമാർ എന്ത് നിലപാടാണ് ഈ വിഷയത്തിലെടുക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ട്. അടുത്ത വിഷയം, കാർ യാത്രയിൽ ചൈൽഡ് സീറ്റ് നിർബന്ധമാക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം റദ്ദാക്കാനായി കെ ബി ഗണേഷ് കുമാർ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ വച്ച് ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും നാറ്റ്പാക്ക് ഉദ്യോഗസ്ഥരെയും അടച്ചാക്ഷേപിച്ചു എന്നതാണ് ഇപ്പോഴിരുന്ന ആരോപണം. നാറ്റ്പാക്കിലെ ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ സമൂഹ മാധ്യമത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തു. താൻ എന്ത് പൊട്ടനാടോ എന്ന് ചോദിക്കാത്തത് പേടിച്ചിട്ട് തന്നെയാണെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നു. നാറ്റ്പാക്കിലെ ഹൈവേ എഞ്ചിനീയറിംഗ് ഡിവിഷനിലെ സീനിയർ സയൻറ്റിസ്റ്റ് സുബിൻ ബാബുവാണ് യോഗത്തിലെ മന്ത്രിയുടെ ധാർഷ്ട്യം കലർന്ന പെരുമാറ്റത്തിനെതിരെ ആഞ്ഞടിച്ചത്. കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ വിഷയം അവതരിപ്പിച്ച ഉദ്യോഗസ്ഥരെ, ഇതേപ്പറ്റി ലവലേശം വിവരമില്ലാത്ത തലപ്പത്തിരിക്കുന്നവർ ആക്ഷേപഹാസ്യത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് രാഷ്ട്രീയ ലാഭത്തിനും ഈഗോ കാണിക്കാനും വേണ്ടി അടച്ചാക്ഷേപിക്കുന്നത് കണ്ടെന്നാണ് സുബിൻ ബാബു തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത്. സംഭവം വിവാദമായതിനെ തുടർന്ന് സുബിൻ ബാബു പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. സ്വാഭാവികം, കാരണം അത്രമേൽ സമ്മർദ്ദം ആ സത്യസന്ധനായ മനസ്സിൽ തോന്നിയത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആ ഉദ്യോഗസ്ഥൻ്റെ മേലുണ്ടായിക്കാണും. സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ആസൂത്രണ ഗവേഷണ സ്ഥാപനമാണ് നാറ്റ്പാക്ക്. അതിലൊരു ഉദ്യോഗസ്ഥനാണ് യോഗത്തിൽ പങ്കെടുത്ത ശേഷം തൻ്റെ അനുഭവം വിവരിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പറയുന്നു. ബഹുമാനപ്പെട്ട അങ്ങ് മനസ്സിലാക്കുക, താൻ എന്ത് പൊട്ടനാടോ എന്ന് തിരികെ അവരാരും ചോദിക്കാതെ അപമാനം സഹിച്ചത് തേജോവധം ചെയ്യുമെന്ന് പേടിച്ചിട്ട് തന്നെയാണ്. പൊട്ടയായ വ്യക്തിത്വമുള്ളയാളാണെന്നാണ് പുറത്തറിയുന്നത്. അണമുട്ടിയാൽ നീർക്കൊലിയും കടിക്കുമെന്ന് പൊട്ടത്തരം വിളിച്ച് പറയുന്നവർ ഓർക്കണം. അന്നം തരുന്ന സ്ഥാപനത്തെ തള്ളിപ്പറഞ്ഞാൽ എല്ലാവരും സഹിക്കണമെന്നില്ല. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട്. വിഷയത്തിൽ ആധികാരിക അറിവുള്ളവർ പറയുന്നതിനെ ഇടിച്ച ചെരിയോടെ കളിയാക്കുന്നത് കണ്ട അസ്വസ്ഥത ഇപ്പോഴും മാറിയിട്ടില്ല. ശരിയായില്ല സാർ അങ്ങ് കാണിച്ചത്. ഞങ്ങളാരും ആത്മാഭിമാനമില്ലാത്തവരല്ല. അങ്ങിരിക്കുന്ന സീറ്റിന് വിലയുള്ളത് കൊണ്ടാണ് ഉദ്യോഗസ്ഥർ ആക്ഷേപം സഹിച്ചത്. നല്ലത് ചെയ്ത ഗതാഗത കമ്മീഷണർ റിലീഫിനായി, മലയാളികൾക്ക് സന്തോഷവുമായി. ഇവിടെ എല്ലാ പരിപാടിയും ഞാനാണ്. മീഡിയ കവറേജ് കൊടുക്കാത്ത എല്ലാ പരിപാടിയും ഞാൻ മുടക്കുമെന്നതാണ് നിലപാട്. മിനിയാന്ത ഓർഡർ ഇന്നലത്തെ വേസ്റ്റ് പേപ്പറായി. പുതിയ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രിയെ അത്ര വശമില്ലെന്ന് തോന്നുന്നു. പുള്ളി അറിയാതെ സർക്കുലർ ഇട്ടത്രേ. ചൈൽഡ് റെസ്ട്രെയ്ൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യമാണ്, എന്നാൽ നടപ്പാക്കാൻ സാവകാശം ആവശ്യമുണ്ട്. അതുമാത്രമേ ഗതാഗത കമ്മീഷണർ നാഗരാജ് സാറിൻ്റെ സർക്കുലറിൽ ഞാൻ കണ്ടുള്ളൂ. കാർ വാങ്ങാൻ പൈസ കണ്ടെത്തിയെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 3000 രൂപ കൂടി മുടക്കിയാൽ ഒരു കുട്ടിയെ സുരക്ഷിതമായി കൊണ്ടുപോകാം. ഇതാണ് നാറ്റ്പാക്കിലെ ആ ഉദ്യോഗസ്ഥൻ സുബിൻ ബാബു തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. പിന്നീടത് പിൻവലിച്ചു, അത് സ്വാഭാവികം. പക്ഷേ ഗതാഗത മന്ത്രി, ഗതാഗത കമ്മീഷണറും പിന്നെ നാറ്റ്പാക്കിലെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന സാങ്കേതിക ജീവനക്കാരെയുമൊക്കെ ഒന്നും അറിയാത്ത പൊട്ടംകളിയുടെ ഭാഗമായി തെറിവിളിക്കുകയും അസഭ്യം പറയുകയും തേജോവധം ചെയ്യുകയും ചെയ്തു തന്നെയാണ് ഈയൊരു രൂക്ഷമായ പ്രതികരണത്തിന് കാരണവും. പിന്നെ ഇതിനൊക്കെ അതീതനാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി എന്ന് കരുതിയാൽ അത് തെറ്റി. കാരണം ആ മന്ത്രി ജനസേവകനാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്തത് MLA ആയിട്ടാണ്. പിന്നീടാണ് ആ MLA മന്ത്രിയാകുന്നത്. അതിന് പക്ഷേ മുന്നണി തീരുമാനം വേണമെന്ന് മാത്രം. പക്ഷേ ഈ ജനപ്രതിനിധിയെ MLA ആകണമെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധി ഇവിടെ അസഭ്യം പറയുകയും ഇളിപ്പിനാക്കി മാറ്റുകയും ചെയ്തതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെയാണ്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞ വസ്തുതകളെയാണ് ഈ മന്ത്രി അധിക്ഷേപിച്ചത്. എന്തായാലും ഇടത് സർക്കാരിൻ്റെ ഒരു മന്ത്രിക്കെങ്കിലും വെളിവുണ്ടാകുമെന്ന് കരുതി. ആർക്കും ആ വെളിവില്ലാത്തതിൽ കേരളത്തിന് ഖേദമുണ്ട്.